എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇന്ന് ഞാൻ ഒരു വ്ളോഗാണ് ചെയ്യുന്നത് രണ്ട് ദിവസത്തെ കാഴ്ച ശിവരാത്രി വിശേഷങ്ങളാണ് ഈ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് മിനിഞ്ഞാന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ മൂന്നാം തീയതി വൈകുന്നേരം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് നമ്മുടെ അമ്പലത്തിലോട്ട് പോകുന്ന വഴി ഒരു വയലില് വഴിയിട്ടാണ് നമ്മൾ പോകുന്നത് മെയിൻ റോഡ് ഉണ്ട് പക്ഷേ നമുക്ക് ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതുവഴി പോകാം പഴയ കാലങ്ങളിലൊക്കെ എല്ലാവരും ഒരുമിച്ച് ഉത്സവം കാണാൻ പോകില്ലേ ആ ഒരു പ്രതീതിയാണ് നമുക്ക് കിട്ടുക പിന്നെ വന്നിട്ട് ഇതാണ് ഞങ്ങളുടെ അമ്പലം അന്ന് വൈകുന്നേരം പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാം പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ പോകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ക്യൂ ഒക്കെ ആയിരിക്കും അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി മാത്രമേ പറ്റാറുള്ളൂ അപ്പോൾ വൈകുന്നേരം പോയി കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഒപ്പം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് അന്ന് വൈകുന്നേരം ഇവിടുന്ന് പോയത് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ധാരാളം എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസം രാവിലത്തേക്കാളും ആൾ വൈകുന്നേരം ക്ഷേത്രത്തിൽ അപ്പോൾ പെട്ടെന്നൊന്ന് ഇതൊഴുതിട്ടൊക്കെ ഇറങ്ങി പിന്നെ ഒരുപാട് സ്റ്റാളുകളും ഷോപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒക്കെ അസാദ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു അതുകൊണ്ടിട്ട് എനിക്കൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല ഇത് വന്നിട്ട് ഞങ്ങളുടെ ഭഗവാന്റെ രൂപമാണ് കേരളത്തിൽ വന്നിട്ട് സെക്കൻഡോ മറ്റോ ആണ് കറക്റ്റ് എനിക്കറിയില്ല അത്ര വലിയ ഒരു രൂപമാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇത് വന്നിട്ട് ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് വിഷ്ണു ഭഗവാനെയും ശിവ ശിവഭഗവാനേയും ഒരുമിച്ചിട്ടാണ് ഇവിടെ വച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ വന്നിട്ട് ഇത് ദേവീക്ഷേത്രത്തിൻ്റെ പരിസരമാണ് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്ളോഗ് ചെയ്തൊന്നും പരിചയമില്ല ഫസ്റ്റ് വ്ളോഗിംഗ് ആണ് എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ ഇന്നലെ തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ തിരക്കൊക്കെ കാരണം ശിവരാത്രിയുടെ തിരക്ക് സദ്യ വട്ടങ്ങൾ ഒരുക്കല അതൊക്കെ കാരണം ഒന്നും നടന്നില്ല പിന്നെ വന്നിട്ട് വൈകുന്നേരം ഹോഷയാത്ര കാണാനും മറ്റുമൊക്കെ പോയത് കാരണം ഒന്നും നടന്നില്ല ഇത് വന്നിട്ട് അവിടുത്തെ ഷോപ്പുകൾ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ പുറത്തു വശത്തുള്ള ഷോപ്പുകളാണ് ഇതൊക്കെ എനിക്ക് ഏകദേശം എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം ഇവിടെയൊക്കെ വലിയ തിരക്ക് കുറവായിരുന്നു അകത്തോട്ടുള്ള ഷോപ്പുകൾ നിറച്ച ആളുകളായിരുന്നു അവർക്ക് സാധനങ്ങൾ കൊടുക്കുന്ന തിരക്കും പിന്നെ വന്നിട്ട് അതൊക്കെ കൊണ്ടു എടുക്കാൻ പറ്റിയില്ല ഇത് പറയിട്ട ശേഷം ഭഗവാനെ ഒന്ന് വലം വെപ്പിക്കുന്ന ഇതാണ് അങ്ങനെയാണ് ആ ആനയുടെ മനെ വെച്ചിട്ട് വലം വെപ്പിക്കുകയായിരുന്നു പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ പഴയ കാലത്തെ മിഠകൾ പഞ്ഞി മിഠായി ബോംബെ മിഠായി എന്നൊക്കെ പറയുന്നത് അതാണ് ഇത് വന്നിട്ട് അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെ മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളെ കൂടി ഓർത്തു ഇതാണ് ആ മിഠായി ഇത് വന്നിട്ട് നമുക്ക് പേപ്പറിൽ കുമ്പിൾ കുത്തിയിട്ടാണ് അവർ തന്നത് പിന്നെ ഞാൻ സെക്കൻഡ് ട്രൈ ചെയ്ത് നമ്മുടെ കടല ആവിയിൽ വേവിച്ചിട്ട് മസാലയൊക്കെ ചേർത്ത് സോസൊക്കെ ഒഴിച്ച് ഒരു വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് തരില്ലേ ഇത് ഏകദേശം തേർട്ടി റുപ്പീസ് ആവുന്നൊരു കണ്ട ഒരു പ്ലേറ്റിന് തേർട്ടി റുപ്പീസാണ് പിന്നെ വന്നിട്ട് അവിടെ കുട്ടികളുടെ കിഡ്സ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ സ്ലൈഡിങ്സ് പിന്നെ വന്നിട്ട് കാർ റൈഡിങ് അതൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ഞങ്ങളുടെ കാഴ്ചകൾ പിന്നെ വന്നിട്ട് ഇവിടെ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ടിട്ട് നാല് വർഷമായിട്ട് നടത്തുന്നില്ലായിരുന്നു ഈ വർഷമാണ് ഏറ്റവും അധികം നന്നായിട്ട് നടത്തുന്നത് പിന്നെ എനിക്കൊരു രസമായിട്ട് തോന്നിയത് ഈ സർബത്ത് ഉണ്ടാക്കുന്ന ഈ മെതേഡാണ് പെട്ടെന്ന് ഞങ്ങൾ അതിൽ പോയപ്പോൾ കണ്ടതാണ് ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ കിഡ്സ് ഏരിയയാണ് പിന്നെ ഗെയിം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ എന്താ മൃഗങ്ങളെയൊക്കെ വെച്ചിട്ടുള്ള ഓരോ പരിപാടികളൊക്കെ ഇല്ലേ അതൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഗെയിം സോൺ ഏരിയസാണ് പിന്നെ വന്നിട്ട് അത്രയൊക്കെ ഇന്നലെ ആ നേരം എനിക്ക് അവിടെ എടുക്കാനായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ കുഞ്ഞും കൂടെയൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഇത് ശിവരാത്രി ദിവസം അതായത് ഇന്നലെ രാവിലെ നാല് മണിക്കാണ് അത്രത്തോളം ഞാൻ ക്യൂ എന്ന് പറഞ്ഞില്ല അത്രത്തോളം ക്യൂ വഴിയിട്ടാണ് ഭഗവാനെ കാണാനായിട്ട് കയറ്റി വിടുന്നത് കാരണം ഞങ്ങൾ കുറച്ച് നിർമ്മാലയം കാണാനായിട്ട് പോയത് കൊണ്ടിട്ട് പെട്ടെന്ന് കയറി കണ്ടു അതിനുശേഷം നല്ല തിരക്കായിരുന്നു ഒരു ആറുമണിക്ക് ശേഷമൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനേ പറ്റില്ല അത്രത്തോളം തിരക്കാണ് വണ്ടികളൊന്നും അങ്ങോട്ടേക്ക് കയറ്റി വിടില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇന്നും ഇതുപോലെ തന്നെ പുലർ പുലർ മണിക്ക് ഞങ്ങൾ എത്തിയതും ഞാൻ നേരത്തെ അന്ന് കാണിച്ചില്ലേ ഫസ്റ്റിൽ അത് വഴി നടന്നു ാണ് വന്നത് അത് ട്രഡീഷണൽ ആയിട്ട് നാടൻ കാര്യമാണ് അതുകൊണ്ട് അന്ന് അതിനൊരു മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ വ്ലോഗിൽ ഒരുപാട് കുറ്റങ്ങളൊക്കെ കാണും കേട്ടോ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ അടുപെട്ട് ശരിയാക്കാം പിന്നെ വന്നിട്ട് ഇതിന് ശേഷം അവിടെ അവൽ വിതരണമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതൊന്നും വീഡിയോയിലില്ല പിന്നെ ഭഗവാനെ കണ്ടു തിരിച്ചിറങ്ങി കുറച്ച് കാഴ്ചകളൊക്കെ അവിടുത്തെ എടുത്തു പക്ഷേ അന്നേരത്തെ ഒരു തിരക്ക് കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ വന്നിട്ട് മെയിനായിട്ട് നടക്കുന്നതാണ് കഥകളി ഭഗവാന്റെ ഇഷ്ട വഴിപാടെന്നു കൂടി പറയാൻ കഥകളി അപ്പോൾ ഈ സമയം അവിടെ കഥകളി നടക്കുന്നുണ്ടായിരുന്നു അത് കണ് കണ്ടുകൊണ്ട് ഒരുപാട് നേരം ഇരുന്നു കാരണം അപ്പോൾ വരുന്ന ആളുകൾ മൊത്തം അവിടെ ഇരുന്ന ആ സ്റ്റേജിൽ ഇരുന്നിട്ട് കഥകളി കാണാറുണ്ട് കണ്ടില്ല ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ കുറേയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾ ജനങ്ങൾ കൂടിയപ്പോഴേക്കും അവിടെയൊക്കെ നിറഞ്ഞിരുന്നു പിന്നെ ഇത് സീതാദേവി രാവണൻ തട്ടിക്കൊണ്ടു പോയിട്ട് ഹനുമാനും രാമനും എല്ലാവരും വന്ന് രക്ഷിക്കുന്ന ആ ഒരു ഭാഗമാണ് ഇത് വന്നിട്ട് നമ്മുടെ ഭഗവാൻ ലാലാണ് പിന്നെ വന്നിട്ട് ഇത്രയൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ കഥകൾ കുറച്ച് നേരം കൂടി കണ്ടു പിന്നെ അവിടെ രാവിലെ കാപ്പിക്ക് കാപ്പിക്കുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ അമ്പലത്തിലുണ്ട് പിന്നെ നമ്മളതൊക്കെ കഴിച്ച ശേഷം വീട്ടിലേക്ക് വന്നു ഇവിടെ വച്ചിട്ട് വീട്ടിലേക്ക് വന്നു ഇനി നമുക്ക് ജോലി തിരക്കൊക്കെയാണ് അതുകൊണ്ടിട്ട് വ്ളോഗ് ഞാൻ അവിടെ എൻഡ് ചെയ്തു കാരണം നമുക്ക് എല്ലാവരും ഒക്കെ വരുന്നുകൊണ്ട് സദ്യയൊക്കെ പ്രിപ്പയർ ചെയ്യണം അതിൻ്റെയൊക്കെ തിരക്ക് കാരണം ഇത്രയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇതാണ്